നമസ്കാരം കുടിയന്മാർക്ക് സന്തോഷിക്കാനും കുടുംബങ്ങൾക്ക് സങ്കടപ്പെടാനും ഒരു വാർത്ത സംസ്ഥാനത്തെ ബാറുകൾ തുറക്കുന്നു നേരത്തെ വെയർഹൌസ് ചാർജ് വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ മദ്യവില്പന നിർത്തിവെക്കുകയും ബാറുകൾ അടച്ചിടുകയും ചെയ്തിരുന്നു ബാറുകൾ നാളെ തുറക്കുമെങ്കിലും മദ്യം ഇല്ലാതെയാകും ബാറുകൾ പ്രവർത്തിക്കുക ബിയർ മാത്രമാകും വിൽക്കുകയെന്ന് ഉടമകൾ അറിയിച്ചു സംസ്ഥാനത്ത് ജൂൺ ഇരുപത്തിയൊന്ന് മുതലാണ് ബാറുകൾ അടച്ചിട്ടിരുന്നത് ബെഫ്കോ വെയർഹൌസ് മാർജിൻ വർദ്ധിപ്പിച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് ബാറുകൾ അടച്ചിട്ടത് ബെഫ്കോ നിരക്കിൽ തന്നെ ബാറുകളിൽ നിന്ന് മദ്യം പാഴ്സൽ നൽകുന്നത് നഷ്ടമാണെന്നും എം ആർ പി നിരക്ക് വർദ്ധിപ്പിക്കണമെന്നും നേരത്തെ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിൽ തീരുമാനം ആകുന്നതുവരെ ബാറുകളിൽ മദ്യവില്പന നടത്തേണ്ടെന്നായിരുന്നു അസോസിയേഷൻ തീരുമാനം ബെഫ്കോയിൽ നിന്ന് വിൽപ്പനയ്ക്കായി മദ്യം വാങ്ങുമ്പോൾ ഈടാക്കുന്ന വെയർഹൌസ് മാർജിൻ വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് മദ്യ പ്രതിസന്ധി ഉണ്ടാകുന്നത് കൺസ്യൂമർ ഫെഡിന്റേത് എട്ടിൽ നിന്ന് ഇരുപത് ശതമാനവും ബാറുകളുടേത് ഇരുപത്തിയഞ്ച് ആക്കിയാണ് മാർജിൻ ഉയർത്തിയത് വെയർഹൌസ് മാർജിൻ വർദ്ധിപ്പിക്കുമ്പോഴും എം ആർ പി നിരക്കിൽ നിന്ന് വില കൂടി വിൽക്കാൻ അനുവാദമില്ലാത്തതാണ് കൺസ്യൂമർ ഫെഡിനും ബാറുകൾക്കും തിരിച്ചടിയായത് ബാറുകൾ ഇപ്പോൾ തുറന്നില്ലെങ്കിലും കുടിയന്മാർക്ക് സർക്കാർ സംവിധാനത്തിൽ മദ്യം ലഭിക്കുന്നത് വളരെ ആശ്വാസമാണ് ലോക്ക്ഡൌൺ കാലത്ത് ജോലിയും കൂലിയുമില്ലാതെ വീട്ടിലിരുന്നവർ വരെ കടം വാങ്ങിയും സ്വർണം പണയും വെച്ചുമൊക്കെ ഒരു തുള്ളി മദ്യത്തിനായി പരക്കം പായുകയാണ് വീട്ടകങ്ങളിലെ സ്ത്രീകളുടെ കണ്ണീരിനൊപ്പം മദ്യം ചേർത്ത് കുടിച്ച് ലക്കുകെടുമ്പോൾ സർക്കാരിന്റെ വരുമാന വർദ്ധന ഉറപ്പാ കൂടാതെ മദ്യപിച്ച് വാഹനം ഓടിച്ചാൽ പെറ്റി അമിത മദ്യം സൂക്ഷിച്ചാലും പിഴ ഇങ്ങനെ ഏത് വിധേയനം ജനങ്ങളെ പിഴിയുന്ന സർക്കാരിന് മദ്യത്തിൽ നിന്നുള്ള വരുമാനം മാത്രമാണ് ഏക ആശ്രയം ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്